എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടിടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു എന്താ പറയുക, കുറച്ചൊരു ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലും വൃത്തികേടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇന്ന് പറയുന്നുണ്ട്. അതുപോലെ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാനുള്ള ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് നമ്മുടെ ബാത്റൂമിനൊരു ഫ്രഷ് സ്മെല്ല് കൊടുക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് റൂം ഫ്രഷ്നറൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതുപോലെ നമ്മൾ ചില ബാത്റൂമുകൾ യൂസ് ചെയ്യാതിരിക്കുമല്ലോ, അപ്പോൾ മൂന്നോ നാലോ ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുന്ന ബാത്റൂമിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡറാണ്. എന്നിട്ട് ഇതുപോലെ ഒരു വോളിൻ്റെ സൈഡിലായിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗത്തേക്കൊന്നും വരാതെ നോക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാത്റൂം ഒന്ന് അടച്ച് വെച്ചാൽ മതി. നല്ല സ്മെല്ലായിരിക്കും ബാത്റൂമിൻ്റെ ഉള്ളിൽ. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് ചെയ്യാൻ നോക്കണേ. അടുത്തതും ബാത്റൂമിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാനുള്ള ടിപ്പ് തന്നെയാണ്. ഞാനൊരു കുഞ്ഞ് പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറോ എന്തായാലും മതി. ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലോ അഞ്ചോ ഗ്രാമ്പുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പുവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ, കുറച്ചുകൂടെ നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു അധികം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു മാസ്കാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മാസ്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വിടർത്തുന്ന സമയത്ത് കണ്ടോ, ഇതുപോലെ ഒരു നല്ല ഒരുവിധം ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ലെയർ ഉണ്ടാവുമല്ലോ, ഈ ഒരു ലെയർ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസ്കിൻ്റെ വള്ളിയിലെ ഈ വള്ളി ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ആ ഒരു വള്ളീൻ്റെ രണ്ട് സൈഡും ഒന്ന് കൂട്ടിക്കിട്ടുക. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് പോലെ ആയി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു റബ്ബർ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് വയ്ക്കാം, ബാത്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബെഡ്റൂമിൻ്റെ കോർണറിലോ എവിടെ വെച്ചാലും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ കുറച്ചിങ്ങനെ ഒരു ഒതുക്കുള്ള ചെറിയ ടൈപ്പ് റൂമുകൾ ഉണ്ടാവുമല്ലോ ബാത്റൂമിൽ, അല്ലെങ്കിൽ ബെഡ്റൂമൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്പേസിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ നല്ലോണം ഫീലാവുക. അല്ലാണ്ട് നമ്മുടെ ഹോളിലൊക്കെ വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചാലേ നമുക്ക് ഒരു സ്മെല്ല് അറിയാൻ പറ്റുള്ളൂ. വലിയ റൂമാകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെക്കേണ്ടി വരും കേട്ടോ. ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും ബാത്റൂം തുറക്കുമ്പോൾ. ഇനിയിപ്പോൾ കംഫർട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ സോപ്പ് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് സോപ്പ് കുറച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുഞ്ഞ് കണ്ടെയ്നറിലോ ഇട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാസ്ക് വെച്ച് കവർ ചെയ്ത പോലെ തന്നെ കവർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല സ്മെല്ലുള്ള സോപ്പാണെങ്കിൽ നല്ല സ്മെല്ല് നമുക്ക് ആ റൂമിലും അതുപോലെ ബാത്റൂമിലൊക്കെ കൊണ്ടുവരാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല സോപ്പ് എടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പ് തന്നെ എടുക്കണം കേട്ടോ. സോപ്പൊക്കെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് ടോയ്ലറ്റ് ക്ലീൻ ആക്കാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സോപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നേരത്തെ ചെയ്ത പോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് വേറൊരു മാസ്കാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത് ഇതേപോലെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടുമല്ലോ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പിൻ്റെ പീസുകളുണ്ടല്ലോ അത് ഈ ഒരു പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വല്ലാണ്ട് പൊടിയണ്ട, ചെറിയ ചെറിയ പീസുകളായിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയി ചെയ്തിട്ടോ എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൾഗേറ്റും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് കെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാസ്കിൻ്റെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് ഈ ഒരു വള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. പിന്നെ നമുക്ക് ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൂടി ചെയ്യാം. ഇനി ഇത് നമ്മൾ ഫിക്സ് ആക്കി കൊടുക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഇത് ഫുള്ളും അതിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നിന്നാൽ മതി, ഇറങ്ങി നിൽക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളും അതിൻ്റെ ഉള്ളിലോട്ട് പോകരുത് കേട്ടോ. പിന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. എവിടെയെങ്കിലും ഒന്ന് കുളത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ബാത്റൂമിലും ആ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഉള്ളിൽ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ.
അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി വെച്ച് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോഴും ഈ ഒരു ടൂത്ത്പേസ്റ്റിൻ്റെയും ഈ ഒരു സോപ്പിൻ്റെയൊക്കെ മിക്സ് വെള്ളത്തിൽ ഇങ്ങനെ കലർന്നിട്ട് വന്നോളും. അപ്പോൾ ഒരിക്കൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറേ നാളത്തേക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു കുഴൽ കിണറിലത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ ഒരു ടിപ്പ് ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം വെള്ളം ഇങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ ബാത്റൂം ഇങ്ങനെ മഞ്ഞ കളറാവും, അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ മഞ്ഞ കളർ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്തത് ടോയ്ലറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത്രയും തന്നെ അളവിന് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചെറിയൊരളവിലാണ് കാണിക്കുന്നത്. നല്ലോണം എന്താ പറയുക, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു അരക്കപ്പൊക്കെ എടുത്തിട്ട് അരക്കപ്പ് ബേക്കിംഗ് സോഡ എടുക്കുക, അരക്കപ്പ് ഉപ്പ് എടുക്കുക, അരക്കപ്പ് വിനീഗർ എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ടിപ്പ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ്, നമ്മുടെ യൂസൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അര ബക്കറ്റ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ദേ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. പിറ്റേ ദിവസം രാവിലെ വരെ ഇത് അങ്ങനെ തന്നെ ഇരിക്കുക, ഉപയോഗിക്കാതിരിക്കണം കേട്ടോ. പിന്നെ രാവിലെ ഇതൊന്ന് നന്നായിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്കാണെങ്കിൽ നമുക്ക് ശരിയാക്കാനൊന്നും ആരും വിളിക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാത്റൂമിലെ ആ ഒരു ഔട്ട്ലെറ്റ് വെള്ളം പോകുന്ന ആ ഒരു ഹോളൊക്കെ അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ ടിപ്പ് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാഷ് ബേസിനിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ടൂത്ത്പേസ്റ്റ് വെച്ചിട്ട് ടോയ്ലറ്റിൽ ചെയ്യാൻ പറ്റുന്ന വേറെ നല്ലൊരു ടോയ്ലറ്റ് ബോംബ് പോലത്തെ സംഭവം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ജോയിൻ എന്നൊരു ബട്ടൺ കൂടിയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ, പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.